നിങ്ങളുടെ ഗെയിം ഇതാ, ബാർ സോപ്പും നൂലും. ഓക്കെ, അവിടെ ഒരു ബാർ സോപ്പ് ഉണ്ട്, ഒരു നൂലും ഉണ്ട്. 2 മിനിറ്റിനുള്ളിൽ 50 പീസ് കട്ട് ചെയ്യ. 25,000 റുപ്പീസിന് വേണ്ടി നിങ്ങൾക്ക് എന്താ വെറുതെ ഇങ്ങനെ കിട്ടുമോ? ചെയ്യണം. 50 പീസ് കൈകൊണ്ട് പൊട്ടിക്കാൻ പാടില്ല, നൂലുകൊണ്ട് മാത്രം. 50 പീസ് കിട്ടിയാ മതി. ഫാത്തിമ, രണ്ടിലും കൂടി 50 പീസ് അല്ലേ? അത് രണ്ടാണോ മൂന്നാണോ അവിടെ പോയിട്ട് കാണുള്ളൂ. നിങ്ങൾ അത് ഗെയിം ഫ്ലോറിൽ പോവാ. അവിടെ നിങ്ങൾക്ക് കുട്ടിമാമ നിങ്ങൾക്ക് കുറച്ച് പണികളോ വേറെ വെച്ചിട്ടുണ്ട്. സോ ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഗെയിം ഫ്ലോറിൽ. ഫാത്തിമ, ഐഷ, എന്ത് തോന്നുന്നു? ഫസില ചെയ്യാൻ പറ്റുമോ? സോപ്പും നൂലും 50 പീസ് ചെയ്യണം. ഇനി ഞാൻ എന്താ പറയാൻ പോണത്? ട്വിസ്റ്റ് എന്താണ് ഞാൻ പറയാൻ പോണത് അറിയോ? അറിയില്ല. 3 ഓപ്ഷൻസ് ആണ്. ആദ്യത്തെ ഓപ്ഷൻ 0 to 15, 0 to 15 പീസസ് മാത്രമേ ചെയ്യുള്ളൂ. 0 to 15. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ 16 to 30 വരെ. ഓക്കെ, 16 to 30. മൂന്നാമത്തെ ഓപ്ഷൻ 31 to 50 വരെ. മൂന്നാമത്തെ ഓപ്ഷൻ ഒരിക്കലല്ല. അതെന്താ? കൈകൊണ്ട് പൊട്ടിക്കാൻ പറ്റില്ല, നൂലുകൊണ്ട് മാത്രമേ പൊട്ടിക്കാൻ പറ്റൂ. സെക്കൻഡ് ഓപ്ഷൻ ആണ് കുറച്ച് സേഫ് തോന്നുന്നു. ആയിഷയ്ക്ക് എന്ത് തോന്നുന്നു? എനിക്ക് സെക്കൻഡ് ഓപ്ഷൻ തന്നെയാ. 16 to 30 വരെ അല്ലേ? 31 പീസ് ചെയ്യില്ല? ചെയ്യില്ല. അതെന്താ അങ്ങനെ? 2 മിനിറ്റ് ഉണ്ടല്ലോ. 25,000 റുപ്പീസിനാണ് ചെലപ്പോ ചെയ്താലോ. ഇതിനൊക്കെ വല്യാപ്പയാണ് ഇഷ്ടം. വല്യാപ്പയാണ് ഇതിനെല്ലാം ചെയ്യല്ലേ. ഓക്കെ, ഫാസില എന്ത് തോന്നുന്നു? അല്ല, കുട്ടികള് പറഞ്ഞ പോലെ 16 to 30 വരെ. അതെയോ? അല്ല, അതെന്തിനാ അങ്ങനെ? അവര് പറഞ്ഞോണ്ടല്ലോ. ഫാസിലേക്ക് അറിയാം അങ്ങനെ തന്നെ തോന്നണത്. എന്തേ? അല്ല, നൂലുകൊണ്ട് കട്ട് ചെയ്യലല്ലേ ഇപ്പൊ. അപ്പൊ എല്ലാരും തീരുമാനിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ. ഓക്കെ, ബാപ്പ അവിടെ എന്ത് തോന്നുന്നു? അവര് പറയണത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആളിത്തിരി സമർത്ഥനാണ് ഈ കാര്യത്തിലൊക്കെ. അതുകൊണ്ട് ചിലപ്പോ മുഴുക്കനും ചെയ്യുന്ന ഞാൻ എനിക്ക് തോന്നുന്നത്. നേരെ ജാക്ക് പോട്ടേ കളിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ 15 ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്, ഫാത്തിമ, 0 to 15 ആണോ, 16 to 30 ആണോ, 31 to? സെക്കൻഡ് ഓപ്ഷൻ മാത്രമേ ബാപ്പ ചെയ്യാറുള്ളൂ. ഓക്കെ ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ആണ്. അപ്പൊ നമ്മൾ അവിടെ പോയി കണക്ട് ചെയ്താല് അതിന്റെ പറ്റി ഒന്നും പറയരുത്. ബാപ്പ ബാപ്പന്റെ രീതിയിൽ പെർഫോം ചെയ്യട്ടെ. നമ്മൾ സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക, ടൈം പറഞ്ഞു കൊടുക്കുക. ഓക്കെ ഓക്കെ, ഇനി 31 പീസ് ആയാലും നമ്മൾ അത് പറയാൻ പാടില്ല. ഓക്കെ, സോ കുട്ടിമാമ, ഇതെന്താ? ഈ 2 സോപ്പുണ്ട്. കുട്ടിമാമയെ കാര്യമായിട്ട് സോപ്പിട്ടാൽ ഇതിന്റെ വിദ്യ ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞേ. അതെയോ? ഓക്കെ, അതിന് ഒരാള് വരുന്നുണ്ട്. വരുന്നുണ്ടല്ലേ, വരട്ടെ, വിളിക്കട്ടെ, വിളിക്കും. സോ ലെറ്റ്സ് വെൽക്കം ഷമീർ. ഓക്കേ, ഹലോ ഷമീർ. ഹലോ, എന്ത് തോന്നുന്നു? അവിടെ എത്തിയപ്പോ പേടിയുണ്ടോ? അല്ലാതെ ഇപ്പൊ ഒരു പേടിയെല്ലാം പോയി? പേടിയൊന്നുമില്ല, പേടിയൊന്നുമില്ല. മുറിച്ച സോപ്പിന്റെ കഷ്ണങ്ങളെല്ലാം ആ ബൗളില്ലേ, ആ ബൗളിന്റെ ഉള്ളില് വെക്കണേ. ഓക്കെ, അതിന്റെ ഉള്ളിലിട്ട കഷ്ണങ്ങൾ മാത്രമേ നമ്മൾ എണ്ണുള്ളൂ. 50 പീസ്, 2 മിനിറ്റ്, 25,000 റുപ്പീസ്. ഓക്കെ, 15,000 റുപ്പീസ് ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. ആൻഡ് യോർ Time starts now. Oh, ee nooramalakke ke pono.
ഒരു വഴിക്ക് രണ്ട് പക്ഷി പൊട്ടിപ്പോയി. അങ്ങനെ പിടിച്ചാൽ പൊട്ടും. ഓരോന്നോരോന്നായിട്ട് നോക്കിയിട്ടേ രക്ഷയുള്ളൂ. ഒരെണ്ണം പോലും ദൂരെ കിട്ടിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ 50 എണ്ണം എടുക്കാൻ പോകുന്നത്? പാപ്പ പെട്ടെന്ന് ടൈം വേസ്റ്റ് ആവുന്നുണ്ട്. ആ പീസസ് എല്ലാം ബോളിന്റെ ഉള്ളിൽ ഇടണേ. അത് വേണ്ട, അത് വേണ്ട. ഓക്കെ, ഒരു മിനിറ്റ് ഓൾമോസ്റ്റ് കഴിയാറായി. ആ പീസസ് എല്ലാം ബോളിന്റെ ഉള്ളിൽ ഇടണേ. ഒരു മിനിറ്റ് കഴിഞ്ഞു. ഫാസ്റ്റായി കുറച്ചും കൂടെ ചെയ്യൂ. കുട്ടി മാമ എണ്ണി നോക്കട്ടെ, എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6, 6 ഇല്ല 6 ഇതായിരിക്കും 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23. പകുതി പോലെ ചെയ്തില്ല. എന്താ ഇവിടെ നടന്നെന്ന് അറിയോ? ഇവിടെ എല്ലാരും സന്തോഷത്തിലാണ്. അതാകുന്നു നിങ്ങൾ ചെയ്യില്ല എന്ന്, അതാണ്ടായിരുന്നു. നിങ്ങക്ക് തോന്നുന്നുണ്ടോ എന്താണ്ടാവുക ഇവിടുത്തെ ഓപ്ഷൻസ്? എന്താ ഞാൻ കൊടുത്തിട്ടുണ്ടാവുക അറിയില്ല. ഞാൻ ഇവർക്ക് 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. 0 to 15, രണ്ടാമത്തെ ഓപ്ഷൻ 16 to 30, മൂന്നാമത്തെ ഓപ്ഷൻ 31 തൊട്ടിട്ട് മുകളില്. നിങ്ങക്ക് ഏതാ തോന്നുന്നുണ്ടാവുക? അതെന്താ അല്ല എന്തറിയോ, ഫാത്തിമ പറഞ്ഞു രണ്ടിന്റെ മുകളിലൊന്നും പോവൂല. അതങ്ങനെ എന്തായാലും കൺഗ്രാച്ചുലേഷൻസ്. 25,000 rupees പ്ലസ് 15,000, 40,000 rupees 40,000 ആയി നിങ്ങൾക്ക്. എന്തായാലും നിങ്ങളുടെ ബാങ്കില് 40,000 കൺഫേംഡ് ആണ്. ഇനി ജാക്ക് പോട്ട് നിങ്ങൾക്ക് അത് കൂട്ടാം, 10,100 ആക്കാം, അല്ലാതെ 140,000 ആക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഭാഗ്യം. Let's bring on the jackpot. So let's start the jackpot round for 1 lakh rupees. ഫാത്തിമ കുട്ടി, ഐഷ, ഓക്കെ, ഇതിലെന്താ നടക്കാൻ പോണ പറയൂ. ഞാൻ അങ്ങോട്ട് പോകും, ഇവിടെ ഓപ്ഷൻസ് നോക്കൂ, ശരിയാണോ അവൾക്ക് അറിയോ അല്ലെങ്കിൽ അറിയില്ലേ. അപ്പൊ ഇത് രണ്ട് ഗെയിം ഫാത്തിമ കളിച്ചില്ലേ, നമുക്ക് ആയിഷ കുട്ടീനെ കളിപ്പിക്കണ്ടേ? ആയിഷ കുട്ടി കളിക്കാം. അതെന്താ, നമുക്ക് താഴത്ത് പോയിട്ട് നമുക്ക് കുട്ടി മാമേനെ കാണണ്ടേ? ഏഹ്, എന്താണ്?
എനിക്ക് ബലൂൺ പൊട്ടിച്ചാ ബലൂൺ മാത്രം പൊട്ടിച്ചാ മതിയോ? ഓക്കേ, സോ ഫാത്തിമ താഴ്ത്തി പോയിക്കോളൂ ഗെയിം ഫ്ലോറിൽ. ഓൾ ദ ബെസ്റ്റ്. ഓക്കേ, ആദ്യത്തെ ഓപ്ഷൻ ഇതാ. ഓക്കേ ഷമീർ, ഈ ഓറഞ്ച് ഡ്രസ്സ് അല്ലാതെ പാവാട ബ്ലൗസ്, പിന്നെ ഈ മറൂൺ പാവാട ബ്ലൗസ്, ഈ രണ്ട് പാവാട ബ്ലൗസും കണ്ടാൽ ഏത് ഡ്രസ്സാണ് ഫാത്തിമയ്ക്ക് ഏറ്റവും ജാസ്തി ഇഷ്ടപ്പെടുക? റെഡ്, ബ്രൗൺ, മറൂൺ കളർ. മറൂൺ കളർ അതാണോ ഇഷ്ടപ്പെടുക? സെക്കൻഡ് ഓപ്ഷൻ. ഓക്കേ ഫാസില, ഏതാ ഇഷ്ടപ്പെടുക? അതെയോ ഐശക്കുട്ടി? എനിക്ക് അതന്നെ തോന്നുന്നത്. അതെയോ? ഏത് ഏത്? മറൂൺ കളർ. മറൂൺ കളറിന്റെ ആണോ? ഉറപ്പാണോ? ഓക്കേ ഫാസില, അതന്നെയോ? ഓക്കേ, ഓറഞ്ച് ഇഷ്ടപ്പെടില്ല, ഉറപ്പല്ലേ? നോക്കാം. സോ ലെറ്റ്സ് വെൽക്കം ഫാത്തിമ. ഹായ് ഫാത്തിമ. ഹായ്. ഓക്കേ മോളെ, അഞ്ച് ഓപ്ഷൻസ് വരാൻ പോവാണ് ഇവിടെ. ഓക്കേ, ഞാൻ ചോദിക്കുന്ന ചോദ്യം കഴിഞ്ഞിട്ട് മാത്രം ഉത്തരം പറയണം കേട്ടോ. ഏ ദാ ദാ ഒരു ഫോട്ടോ വന്നോ? ഓക്കേ, അതില് രണ്ട് ഡ്രസ് ഇല്ലേ, ഒരു ഓറഞ്ച് കളറും ഒരു മറൂൺ കളറും. മോൾക്ക് ഈ രണ്ട് ഡ്രസ്സിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്? എനിക്ക് റെഡ് കളറാ. വെരി ഗുഡ്. സന്തോഷം. ഷമീർ ഷോക്ക്. എന്റെ മോളാണോ? ഓക്കേ വെരി ഗുഡ്. അതെന്തായാലും ഒരു ഓപ്ഷൻ കഴിഞ്ഞു, അത് ജയിച്ചു. ഒരു ബലൂൺ എന്തായാലും കൺഫേംഡ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഷമീർ, ഈ നാല് ഫോട്ടോസ് ഉണ്ട്, ഈ നാല് ഫോട്ടോസിൽ എത്ര എണ്ണം പറയും? എന്താ പറയാ? ആ ഫാസില പേരാണ്. ഫാസില ഡിസ്കഷൻ ചെയ്യാൻ പാടില്ല, ഞാൻ ഷമീറിനോടാ ചോദിച്ചേ. ആ കോട്ട ഒഴികെ ബാക്കിയുള്ളത് പറയും. ഏത് പറയൂ? പ്രാവ്, സിഗ്നൽ ലൈറ്റ്, ടെലസ്കോപ്പ്, സ്റ്റെതസ്കോപ്പ് പറയോ? അത് മൂന്നും പറയും. ചാൻസ് കുറവ്. ബേക്കൽ കോട്ട? ഇല്ലല്ല, അങ്ങനെയും പറയില്ല. ഓക്കേ സോ മൂന്നെണ്ണം അല്ലേ, പ്രാവ്, സിഗ്നൽ ലൈറ്റും സ്റ്റെതസ്കോപ്പ്. ഓക്കേ ഫസില, അതെയോ? ഐശക്കുട്ടി ആലോചിച്ചിട്ട് പറയൂ. ഫാത്തിമ ഇത്ത എന്താ പറയാ? ഏതൊക്കെ പറയും? പ്രാവ് പറയും, പിന്നെ സ്റ്റെതസ്കോപ്പും പറയും അല്ലേ. ഈ മൂന്നെണ്ണം ഫോട്ടിന്റെ പറ്റി ഒന്നും പറയില്ല അല്ലേ. ചോദിക്കട്ടെ. ഓക്കേ യെസ് കുട്ടി മാമ. ഹേയ് ഫാത്തിമ, ദാ ഒരു ഓപ്ഷൻ വരാൻ പോവാണ്. ഒരു ഇമേജ് ദാ വന്നു. ആ ഇതില് നാല് ഫോട്ടോസ് ഉണ്ട് മോളെ, ഓരോരോ ഫോട്ടോസിന്റെ പേര് പറയൂ. ആദ്യത്തേത് പിജൻ. ഓക്കേ പിന്നെ മൂന്നാമത് ട്രാഫിക് ലൈറ്റ്. ഓക്കേ പിന്നെ നാലാമത് അതിന്റെ പേര് പറയണ മോളെ. എന്താ പറഞ്ഞ? എന്താ പറഞ്ഞോസ്കോപ്പ്? യെസ്. ഓക്കേ പിന്നെ അറിയില്ല. അറിയില്ല. ഓക്കേ മോളെ വെരി ഗുഡ്. ഷമീറിനാണ് ഇതിൽ ഏറ്റവും വലിയ ഷോക്ക്. വെരി ഗുഡ് ഷമീർ, വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു ഷമീർ ഇപ്പോഴാണോ ഒന്നിങ്ങനെ തുറന്ന് വരുന്നത്, തുറന്ന് ചിരിക്കുന്നത്. ഹാപ്പി ആയിട്ട്. രണ്ട് ബലൂൺ എന്തായാലും കൺഫേംഡ് ആണ്. സോ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓക്കേ ഇതാ, ഒരു തിയേറ്ററിൽ പോകുമ്പോ വിജയന്റെയും സൂര്യന്റെയും പടം ഒരുമിച്ച് റിലീസായി. ഏതാണ് ഫാത്തിമയ്ക്ക് കാണാൻ കൂടുതൽ ഇഷ്ടപ്പെടുക? ഫാസില പറയൂ. വിജയ്. വിജയന്റെ ഉറപ്പാണോ? വിജയ്. വിജയരെയും വിജയുടെ പടം രണ്ടു പ്രാവശ്യം കാണുന്നുണ്ടായിരുന്നു. ഐശക്കുട്ടി മാത്രമേ പറയുള്ളൂ. സൂര്യ പറയില്ല. എന്താ
നമുക്ക് നോക്കാം. ഓക്കേ കുട്ടി മാമ, ഹായ്. ദാ ഹായ് ഹായ്. ദാ ഒരു ഫോട്ടോ വന്നു. വന്നോ? താരാ ആദ്യത്തേത് വിജയൻ. ഓക്കെ വിജയൻ, വിജയൻ ആള് മലയാളിയായി വിജയൻ. ഓക്കെ അത്ര ഉറപ്പില്ല. രണ്ടാമത്തെ ആരാ? രണ്ടാമത്തെ അറിയില്ല. അറിയില്ല. ഓക്കെ മോളെ അത് സൂര്യൻ. വിജയൻ സൂര്യൻ സൂര്യൻ. ഓക്കെ ഓക്കെ ഈ ഓക്കെ വിജയ് ആൻഡ് സൂര്യന്റെ രണ്ടാളുടെയും പടം ഒരു തിയേറ്ററിൽ ഒരുമിച്ച് റിലീസായാൽ മോൾക്ക് ആരുടെ പടമാണ് കാണാൻ ഇഷ്ടപ്പെടുക? വിജയന്റെ മാത്രം. മോളെ അത് വിജയൻ അല്ല, അതൊരു മലയാളി അല്ല, വിജയ് തമിഴ വിജയ്. അപ്പൊ എന്താണ് വിജയ്? വിജയ് അതെ. മറ്റേത് സൂര്യ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും മൂന്ന് ഓപ്ഷൻസ് കറക്റ്റ് ആയി. മൂന്ന് ബലൂൺസ് എന്തായാലും കൺഫേംഡ് ആണ്. ഇനി രണ്ട് അല്ല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം നാലാമത്തെ ഓപ്ഷൻ. അറിയില്ല. ഓക്കെ ഷമീർ അറിയാൻ വഴിയില്ല. അറിയില്ല. അതെയോ? ഫസീല അറിയില്ല. അറിയില്ല. ഹിന്ദി ഫിലിംസ് നിങ്ങൾക്കറിയോ? ആ നമുക്കറിയാം. സൽമാൻ ഖാൻ എന്നറിയാം. അറിയില്ല. ഇല്ല. അതെയോ? ഓഹോ ഓക്കെ നമുക്ക് നോക്കാം. യെസ് ഫാത്തിമക്കുട്ടി, ദാ ഒരു ഫോട്ടോ വന്നില്ലേ? വന്നോ? ആ അതാരാ? അറിയില്ല. അറിയില്ലല്ലോ. ഇല്ല. ഓക്കെ നാല് ഓപ്ഷൻസ് കറക്റ്റ് ആയി. നാല് ബലൂൺസ് കൺഫേംഡ് ആണ്. ലാസ്റ്റ് ഓപ്ഷൻ ഇതാ. അറിയില്ല. ഫസീല അറിയില്ല. അറിയില്ല. നിങ്ങൾക്ക് അറിയോ? അറിയാൻ വഴിയില്ല. ഐഷക്കുട്ടി അറിയില്ല. അറിയില്ല. ഓക്കെ സുജാത ചേച്ചി അറിയോ എന്ന് നോക്കാം നമുക്ക്. ഫാത്തിമ ലാസ്റ്റ് ഓപ്ഷൻ ആണ്. അഞ്ചാമത്തെ ഓപ്ഷൻ ആണ്. ദാ ഒരു ഫോട്ടോ. ഓക്കെ ഫാത്തിമ അഞ്ച് ഓപ്ഷൻസ് കഴിഞ്ഞു. ഫ്ലോറിലേക്ക് വന്നോളൂ. ഓക്കേ താങ്ക് യു. ലെറ്റ്സ് വെൽക്കം ഫാത്തിമ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഓപ്ഷൻസ്? കുഴപ്പമില്ല. ഓക്കെ നമുക്ക് അഞ്ച് ഓപ്ഷൻസ് നമ്മൾ കാണിച്ചില്ലേ? ഈ അഞ്ച് ഓപ്ഷൻസിൽ എത്ര ഓപ്ഷൻസ് ആ റൈറ്റ് ഉണ്ടായത്? അറിയില്ല. അറിയില്ല. അഞ്ച് ഓപ്ഷൻസ് റൈറ്റ് ആയിരുന്നു. കറക്റ്റ് ആയിരുന്നു. അഞ്ച് ബലൂൺസ് എന്തായാലും ഫാത്തിമ കുട്ടിക്ക് പൊട്ടിക്കാം. അല്ല നമുക്ക് ഐശയാണ് പൊട്ടിക്കാൻ പോണേ. അല്ലേ ഐശക്കുട്ടി? ഐശല്ലേ പൊട്ടിക്കാൻ പോണേ? അഞ്ച് ബലൂൺസ് പൊട്ടിക്കാം അല്ലേ? ഓക്കെ ഇനി ഒന്ന് തൊട്ട് പത്ത് വരെ ബലൂൺസ് ഉണ്ട്. ഓക്കെ അഞ്ച് ബലൂൺസ് പൊട്ടിക്കാം. ഏത് നമ്പറാണ് പൊട്ടിക്കേണ്ടത് ഒച്ചയിൽ പറയാ, അത് കഴിഞ്ഞ് പോയി പൊട്ടിക്കാം. ആയിഷ പറയൂ. ഒമ്പത്. ഒമ്പത്. ഒമ്പത് എന്താ അങ്ങനെ സെലക്ട് ചെയ്തത്? അങ്ങനെ ബാപ്പയ്ക്ക് എന്ത് തോന്നുന്നു? ഒമ്പത് കറക്റ്റ് ആണോ? ഓക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്? ചാച്ചി ആദ്യം ഒമ്പ പൊട്ടിച്ചിട്ട് ഏഴ് പൊട്ടിക്കാം. എന്ത് തോന്നുന്നു ആയിഷ, ഒമ്പതാണോ ഏഴാണോ? പറയൂ ആയിഷന്റെ തീരുമാനം പറയൂ. ഏഴ് മതിയോ? ഏഴ്. ഒമ്പത് വേണോ? അല്ല ഏഴാളെ പൊട്ടിക്കാൻ പോകുന്നത്. ഏഴാണോ? ഓക്കെ ഏഴ് പൊട്ടിച്ചോളൂ. ഐശ്വര്യ.
നമുക്ക് നോക്കാം. Thank you.